പ്രേമാഭ്യർത്ഥന നിരസിച്ചാൽ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്ന കാലം. എന്താണ് പ്രേമാസക്തി എന്നത്? പ്രേമാസക്തി എന്നത് ഒരു രോഗമാണോ? എങ്ങനെയാണ് ഒരാൾ പ്രേമാസക്തിയിലേക്ക് വന്ന് വീഴുന്നത്? പ്രേമാസക്തിയിൽ അകപ്പെട്ടു പോയാൽ എന്താണ് കുഴപ്പങ്ങൾ? പ്രേമാസക്തിയിലേക്ക് വീഴാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? പ്രേമാസക്തിയിൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഈ വീഡിയോ വാട്സപ്പ്, മെസ്സഞ്ചർ മുതലായ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കരുതെന്നോ ഉപയോഗിക്കണമെന്നോ പറയുന്നതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ എങ്ങനെയാണ് ഒരുവനെ പ്രേമാസക്തി എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുകൂടി വിശദമാക്കുന്നു. അതിനാൽ ഈ വീഡിയോ പ്രായലിംഗ ഭേദമന്യേ ഏവരും കണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ്. നമസ്കാരം, ഞാൻ ബിജിചന്ദ്രൻ. ഏവർക്കും ഈ ചാനലിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. പ്രേമം അഥവാ റൊമാൻറ്റിക് ലവ് എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയിലേക്ക് പരിണാമപരമായി തന്നെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു വികാരമാണ്, ഒരു സർവൈവൽ മെക്കാനിസമാണ്. കവി പറയും പോലെ ഇത് അവാച്യമോ അവർണ്ണനീയമോ അനിർവചനീയവുമായ കാര്യങ്ങൾ ഒന്നും തന്നെയല്ല, മറിച്ച് ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളും തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നമുക്ക് പകർന്നു നൽകുന്ന ഒരു അനുഭൂതി മാത്രം. എന്നാൽ മറ്റു വികാരങ്ങളെപ്പോലെയല്ല സ്നേഹമെന്നത്, പ്രേമമെന്നത്. അതിനൊരു ചലനാത്മകതയുണ്ട്. മറ്റു വികാരങ്ങൾ നമ്മുടെ അകത്തളത്തിൽ തന്നെ നാം അനുഭവിച്ച് നമ്മളിൽ തന്നെ അത് ഒതുങ്ങുമ്പോൾ, സ്നേഹമെന്നത്, പ്രേമമെന്നത് അത് പകരാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു വികാരമായി നാം പരിഗണിക്കുന്നു. അതിനൊരു ചലനാത്മകതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിലൂടെ പ്രേമത്തിലൂടെ മറ്റൊരുവനെ നമുക്ക് ചലിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും കഴിയുന്നു എന്നത് വലിയൊരു മഹത്തരമായ കാര്യമാണ്. ഒരാൾ പ്രേമാസക്തിയിലേക്ക് കടക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. ഏതൊരു പ്രേമത്തിൻ്റെയും തുടക്കമെന്നത് ഒരു അഫക്ഷനാണ്. എന്താണ് അഫക്ഷൻ എന്നത്? അഫക്ഷൻ എന്നത് കാമമില്ലാത്ത സ്നേഹം. അതിനെ നമുക്ക് അഫക്ഷൻ എന്ന് പറയാം. നമ്മുടെ മലയാളത്തിൽ തന്നെ സ്നേഹത്തെയും പ്രേമത്തെയും നാം രണ്ടായി കാണാറുണ്ട്. സ്നേഹത്തിന് അതിൽ കാമമില്ല എന്ന് നാം മലയാളത്തിൽ തന്നെ അർത്ഥം കൽപ്പിക്കുന്നു. എന്നാൽ പ്രേമത്തിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്നേഹമെന്നത് നമുക്ക് നമ്മുടെ കുട്ടികളോടുണ്ടാകും, രക്ഷിതാക്കളോടുണ്ടാകും, അധ്യാപകരോട്, അയൽപ്പക്കക്കാരോട്, സുഹൃത്തുക്കളോട്, അങ്ങനെ ഏതൊരു വ്യക്തിയോടും നമുക്ക് സ്നേഹമുണ്ടാകാം. എന്നാൽ ഒരു വ്യക്തിയോട് സ്നേഹത്തോടൊപ്പം നമുക്കൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ നമുക്കതിനെ പ്രേമം എന്ന് പറയാം. പ്രേമത്തിൽ അകപ്പെടുന്നവർ കാമുകനും കാമുകിയുമാണ്. കാരണം അവരുടെ സ്നേഹത്തിൽ കാമം കലരുന്നു എന്നർത്ഥം. അപ്പോൾ ഏതൊരു പ്രേമത്തിലും അഫക്ഷനുണ്ട്, എന്നാൽ എല്ലാ അഫക്ഷനിലും പ്രേമമില്ല എന്നറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് നാം നമ്മുടെ അഫക്ഷൻ പ്രകടിപ്പിക്കുന്നത്? വാക്കുകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, സ്പർശനത്തിലൂടെ ഒക്കെ നാം നമ്മുടെ അഫക്ഷനെ നാം പ്രകടിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടികളോട് നിറുകയിൽ ഉമ്മ വെച്ച് അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. നമ്മൾക്ക് ഏറെ താല്പര്യമുള്ളവരോട് ചില കാര്യങ്ങൾ നമ്മൾ തോളിത്തട്ടി അഭിനന്ദിക്കാറുണ്ട്. ചില കാര്യങ്ങൾ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ചില കാര്യങ്ങൾ നാം പലർക്കും ചെയ്തു നൽകാറുണ്ട്. അങ്ങനെ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഒരാളോടുള്ള താല്പര്യം മൂലം നാം നമ്മുടെ കടമകൾ നിർവഹിക്കാറുണ്ട്. പല കാര്യങ്ങളും നാം ചെയ്യാറുമുണ്ട്. ഇതൊക്കെ അഫക്ഷൻ്റെ ഭാഗമാണ്. എന്നാൽ അഫക്ഷനോടൊപ്പം ഒരു റൊമാൻറ്റിക് ഫീലിംഗ് കൂടെ വരുമ്പോൾ അത് പ്രേമത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിച്ചേരുന്നു. അഫക്ഷനോടൊപ്പം എങ്ങനെയാണ് നമുക്ക് റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകുന്നത്? തീർച്ചയായും ഒരു വ്യക്തിയുടെ സൗന്ദര്യമെന്നത് അഫക്ഷന് ഉപരിയായി ഒരു റൊമാൻറ്റിക് ഫീലിംഗും കൂടെ നമ്മളിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. സൗന്ദര്യമെന്നത് ആപേക്ഷികമാണ്. അത് നോക്കുന്നവരുടെ കണ്ണിൽ ഇരിക്കുന്നു എന്ന് നാം പറയാറുണ്ട്. ഒരു വ്യക്തിയെ ആകർഷിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ നോട്ടമാകാം, മുടിയഴകാകാം, മുഖ സൗന്ദര്യമാകാം, ശരീരവടുവാകാം, അങ്ങനെ വർത്തമാന ശൈലിയാകാം, പെരുമാറ്റ രീതിയാകാം, അദ്ദേഹം പറയുന്ന തമാശകളാകാം, അങ്ങനെ പലതും പലതും നമ്മളിലൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ്. അതുമല്ല എങ്കിൽ സ്വകാര്യത റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാക്കാറുണ്ട്. പിടിക്കപ്പെടത്തില്ല എന്ന അവസ്ഥയിൽ, എന്ന സുരക്ഷിത അവസ്ഥയിൽ കാമം ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള
വസ്തുക്കൾ, കാഴ്ചകൾ, സംഭാഷണ ശൈലികൾ, പെരുമാറ്റ രീതികളൊക്കെ, അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ റൊമാൻസ് ഒരു ലിസ്റ്റ്ഫുൾ അട്രാക്ഷൻ നമ്മളിൽ ഉണ്ടാക്കാറുണ്ട്. തീർച്ചയായും വാട്സപ്പ് മെസ്സഞ്ചർ എന്നിവയിലൂടെയുള്ള സ്വകാര്യ ചാറ്റിംഗ് ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് ഫീലിംഗ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുവാൻ ഏറെ പര്യാപ്തമാണ്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ചാറ്റിങ്ങിലൂടെ അഫക്ഷനെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ധാരാളം ഇമോജീസൊക്കെ ഈ വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെയുണ്ട്. അത്തരത്തിലുള്ള അഫക്ഷനെ പലപ്പോഴും പ്രേമമായി തന്നെ കണ്ട് ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഈ ചാറ്റിംഗ് നടത്തുന്നവരുടെ ഉള്ളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അഫക്ഷനോടൊപ്പം റൊമാൻറ്റിക് ഫീലിംഗ് കൂടെ ചേരുമ്പോൾ അവിടെ പ്രേമമെന്ന രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നു, തുടർന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ആ അവസ്ഥയിലാണ് നാം പറയുന്നത് പ്രേമത്തിന് കണ്ണില്ല എന്നുള്ളത്. കാരണം നമ്മുടെ പ്രേമഭാചനത്തെ, നമ്മുടെ ബിലവഡിനെ നാം ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും അതൊന്നും അല്ല, അതിനെ ഗ്ലോറിഫൈ ചെയ്ത് വളരെ മഹത്തരമായി നമ്മെ കാട്ടും. കാമത്തിന് കണ്ടില്ല എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഈ അവസ്ഥയിൽ തുള്ളിച്ചാടി നടക്കും പരിസരബോധമില്ലാതെ, തുള്ളിച്ചാടി നടക്കും എന്തെന്നില്ലാത്ത ഉന്മേഷവും ഉന്മാദവും ഒക്കെ ഉള്ളിലുണ്ടാകും. ഒരു ഇമോഷണൽ ഇൻടോക്സിക്കേഷന് തലച്ചോർ അടിമപ്പെടും. വൈകാരികമായ ലഹരി ശരീരമാകെ പടർന്നു പിടിക്കും. താൻ ആരെയാണോ ഇപ്രകാരം ഗ്ലോറിഫൈ ചെയ്യുന്നത്, ആ വ്യക്തി ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കണമെന്നൊരു തോന്നൽ ഇവരിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു ലക്ഷ്യവും അർത്ഥവുമൊക്കെ ഉണ്ടായതായി തോന്നും. ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ ഈ വ്യക്തിയെ കൂടാതെ തെല്ലു സമയവും മുന്നോട്ട് പോകുക സാധ്യമല്ല എന്നൊരു ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നതാണ് അടുത്ത ഘട്ടം. അങ്ങനെ നമ്മളിലുണ്ടാകുന്ന ഇനിഷ്യൽ ലിസ്റ്റ്ഫുൾ അട്രാക്ഷനോടൊപ്പം, നമ്മളിലുണ്ടാകുന്ന പ്രേമത്തോടൊപ്പം നമുക്ക് ഈ വ്യക്തിയെ കൂടാതെ കഴിയില്ല എന്നൊരു അവസ്ഥയെത്തുമ്പോൾ നമ്മളിൽ പെരുമാറ്റത്തിൽ ചില നെഗറ്റീവായിട്ടുള്ള അരുതാത്ത പെരുമാറ്റ രീതിയിലേക്കും നാം അടിമപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, നമ്മുടെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിലവിടം, നമ്മുടെ പ്രേമഭാചനമായിരിക്കും. ഈ പ്രേമത്തോടൊപ്പം ഈ വ്യക്തിയെ കൂടാതെ മുന്നോട്ട് പോകുവാൻ കഴിയില്ല, ഈ വ്യക്തിയെ കാണണമെന്നുള്ള കൊതി ഒക്കെ മനസ്സിലുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ വീണ്ടും സമ്പർക്കത്തിൽ ഇടപെടുകയാണെങ്കിൽ, നേരിട്ട് കാണുന്നതിനോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെടുന്നതിനോ ഒക്കെ ഇടവരുകയാണെങ്കിൽ ഈ വ്യക്തിബന്ധം ഗ്രാജ്വലി വളർന്ന് ഈ റിലേഷൻഷിപ്പ് അതിൻ്റെ മൂർദ്ധന്യതയിലേക്ക് കടക്കും. താൻ സ്നേഹത്തിലാണ് എന്ന ഒരു തോന്നൽ തന്നെ ഇമോഷണൽ ലഹരി, ഒരു വൈകാരികമായ ലഹരി, ഇമോഷണൽ ഇൻടോക്സിക്കേഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ഒരു ഉണർവും ഒരു സുഖവുമൊക്കെ ശരീരത്തിന് ലഭിക്കുന്നു. അത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു, നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നു. അങ്ങനെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത എക്സൈറ്റ്മെൻറ്റും പ്ലഷറും ഒക്കെ അത് നമുക്ക് പ്രദാനം ചെയ്യുന്നു. തുടർന്ന് ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ തന്നെ നിലനിർത്തുന്നതിന് നിൽക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോളറൻസ് മദ്യപാനം പോലെ തന്നെയാണ്. ഒരു മനഃശാസ്ത്രപരമായ പ്രേമാസക്തിയുടെ പാറ്റേണും മനഃശാസ്ത്രപരമായ മദ്യ ആസക്തിയുടെയും പാറ്റേൺ ഒന്നു തന്നെയാണെന്ന് ആധുനിക പരീക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രോഗമായാണ് കാണേണ്ടത്. മൊബൈലിൽ മെസ്സേജ് അയക്കുന്നത് എത്ര തല്ലുകൊണ്ടാലും ഒന്ന് നിർത്താൻ പറഞ്ഞാലും നിർത്താതെ അത് ജീവിതത്തിൻ്റെ മറ്റു മൂല്യങ്ങളെക്കാൾ, മറ്റു വ്യക്തിബന്ധങ്ങളെക്കാൾ
അതിന് വില കൽപ്പിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ വിലയേക്കാൾ കുടുംബ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലും ഇത് ഏറെ ഈ ഇത്തരത്തിലുള്ള സ്വകാര്യ വാട്സപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഒക്കെ ഉള്ള ചാറ്റിങ് പല കുടുംബ കലഹങ്ങൾക്കും ഇടവരുത്തുന്നു. ഈ കുടുംബ കലഹങ്ങളിലൊക്കെ തന്നെ ധാരാളം കയ്യാങ്കളിയിലേക്ക് അത് കടക്കുന്നു. ഇത്തരത്തിൽ ധാരാളം ദേഹോപദ്രവങ്ങളും പീഡനം ഉണ്ടായാലും അതിനേക്കാൾ ഉപരിയായി തൻ്റെ വിലപെട്ടിന് ഒരു 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 മെസ്സേജ് അയക്കുന്നത് അതിനേക്കാൾ മൂല്യമുള്ളതായി അവർക്ക് തോന്നുന്നു. കാരണം ഇത് അവരുടെ ബോധപൂർവമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് തലച്ചോറിൻ്റെ പാറ്റേൺ അങ്ങനെയായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രേമാസക്തിയെ ഒരു രോഗമായാണ് നാം കാണേണ്ടത്. ഇതുമൂലമുള്ള ഭവിഷ്യത്ത് ധാരാളമാണ്. ഒന്ന്, ജോലിക്കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലാതാകുന്നതോടുകൂടി തന്നെ വരുമാനത്തിൻ്റെ സ്രോതസ് കുറയുന്നു, ചിലവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, പഠനകാര്യങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കാതെയാകുന്നു, പല വ്യക്തിബന്ധങ്ങളും ഇല്ലാതെയാകുന്നു, സെൽഫ് കൺട്രോൾ ഇല്ലാതെയാകുന്നു, പലപ്പോഴും ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു. ബിലവിടിനെ ഒന്ന് കാണാതെ ഇരുന്നു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ശാരീരികമായി ഏറെ പീഡകൾ ഉണ്ടെങ്കിലും അതിനെ ഒക്കെ അതിജീവിച്ച് അതിനെയൊക്കെ മറികടന്ന് എങ്ങനെയും ഇത് ജീവിതകാലം മുഴുവൻ എത്ര ത്യാഗങ്ങൾ സഹിച്ചാണെങ്കിലും കൊണ്ടുപോകണമെന്നുള്ള മനോഭാവം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വ്യക്തി നാശം സംഭവിക്കുകയാണ് നാം പ്രേമാസക്തിയിലേക്ക് അകപ്പെടുമ്പോൾ. എല്ലാ തരത്തിലും അത് മദ്യപാനത്തിൻ്റെ ഒരു പാറ്റേണിന് സമാനമാണ്. ഈ ആസക്തിയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ തനിക്ക് തൻ്റെ വിലപിടിനെ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു വിചാരത്താൽ, അല്ലെങ്കിൽ സ്നേഹത്തെ കാമമായി കരുതിപ്പോകുന്നത് കൊണ്ട് അത് താൻ അപ്രകാരം തൻ്റെ ഇത്തരത്തിലുള്ള വൈകാരികമായ അറ്റാച്ച്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്ന പങ്കാളിയെ ഭീഷണിപ്പെടുത്തി ഇതിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കും. കാരണം മദ്യത്തിൻ്റെ കൂട്ട് ഇത് ഒരു ആസക്തി, ഒരു ലഹരി ആണ് ഈ പ്രേമാസക്തി എന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രേമാഭ്യർത്ഥന, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പ്രേമാഭ്യർത്ഥന നിരസിക്കുമ്പോൾ പെട്രോള് ഒഴിച്ച് കത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഈ പ്രേമാസക്തിയുടെ ഭാഗമായിട്ടാണ്. പലപ്പോഴും കുട്ടിക്കാലത്ത് മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ ലഭിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രേമാസക്തിക്ക് വളരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രേമാസക്തിക്ക് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. പ്രേമാസക്തിയിലേക്ക് ചെന്ന് വീഴാതിരിക്കുന്നതിന് ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. മുൻകരുതൽ ഇതാണ്: ഏതൊരു ബന്ധവും നാം തുടരുന്നതിന് മുമ്പ് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറിയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഏത് വ്യക്തിബന്ധങ്ങളിലും നമുക്കൊരു അതിർവരമ്പ് ഉണ്ടായിരിക്കണം. ശാരീരികമായി ഏതറ്റം വരെ ഈ വ്യക്തിബന്ധത്തിലാകാം, മാനസികമായി ഏത് അറ്റം വരെയാകാം, എന്തെല്ലാം കാര്യങ്ങൾ എവിടം വരെ തുറന്നു പറയാം, ഭൗതികമായിട്ടുള്ള ബൗണ്ടറി എവിടം വരെയാണ്, ഇത്തരത്തിൽ ഒരു പേഴ്സണൽ ബൗണ്ടറി നമുക്ക് മുമ്പിനാലെ സൂക്ഷിക്കുവാൻ കഴിയുകയാണെങ്കിൽ ആ അതിർവരമ്പിനെ അതിലംഘിച്ച് ആര് വരുന്നുവോ അവിടെ നോ പറയുവാനുള്ള ആർജവും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്രകാരം തുറന്ന് നോ പറയുന്നത് കൊണ്ട് ആ വ്യക്തിബന്ധം ഇല്ലാതാവുകയില്ല, മറിച്ച് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ വ്യക്തിബന്ധം തുടർന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു പേഴ്സണൽ ബൗണ്ടറിയെക്കുറിച്ച് മുമ്പിനാലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ അത് ഉപകരിക്കുന്നതാണ്. സമയ ചുരുക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ അത് വിശദമാക്കുന്നില്ല. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കോളത്തിലോ എൻ്റെ സ്ക്രീനിലോ അതിൻ്റെ ലിങ്ക് നൽകിക്കൊള്ളാം. അങ്ങനെ ഒരു പേഴ്സണൽ ബൗണ്ടറി വരയ്ക്കുന്നതിലൂടെ നമുക്കതിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രേമാസക്തിയിലേക്ക് കൂപ്പുകുത്തുന്നതിന് ഒരു മുൻകരുതൽ സ്വീകരിക്കുവാൻ പറ്റും. പ്രേമാസക്തിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി നേടുന്നതിന് എന്താണ് മാർഗം? തുടക്കത്തിലുള്ള മാർഗം ഇതാണ്: ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായും അതിന് CBT മുതലായ തെറാപ്പികൾ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇത് CBT മുതലായ തെറാപ്പികളിലൂടെയും മരുന്നിലൂടെയും മാറ്റാൻ പറ്റുന്നതാണ്. തീർച്ചയായും ഇതൊരു രോഗമായി കണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് എക്കാൾ ഉചിതം
ഇതൊരു രോഗമാണെന്ന് കണ്ട് അതിന് വേണ്ട ചികിത്സ തേടുക എന്നുള്ളതാണ്. അതിന് മനഃശാസ്ത്ര ചികിത്സ ഏറെ ഗുണം ചെയ്യുന്നതാണ്. പ്രേമമെന്നത് സുന്ദരമായ അനുഭൂതി തന്നെയാണ്. എന്നാൽ പ്രേമാസക്തി എന്നത് അപകടകരമായ ഒരു മാനസിക അവസ്ഥയാണ്. അതൊരു രോഗമാണ്. അതിനെ തിരിച്ചറിയുക, അതിന് ആവശ്യമായ ചികിത്സ നേടുക. ഇല്ലെങ്കിൽ വ്യക്തിപരമായും സമൂഹത്തിനോടും ഈ ഏറെ ദോഷം ചെയ്യുന്ന ഒരു വിപത്തായി പ്രേമാസക്തി വളർന്നുകൊണ്ടേയിരിക്കും, പടർന്നുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ തൽക്കാലം നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുക. അടുത്ത ആഴ്ച മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭവാരം.